സാർ മമത പ്രതികരിച്ചു ഇത് കില്ലിംഗ് രാജാണെന്ന് പറഞ്ഞു സാർ ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു സാർ ബി ജെ പിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന വരുൺ ഗാന്ധി പോലും പ്രതികരിച്ചു നമസ്കാരം മനുഷ്യരുടെ ശരീരത്തിൽ കൂടി വാഹനം ഓടിച്ചു കയറ്റി മൃഗീയമായ കൊലപാതകം നടത്തിയ യു പിയിലെ അക്രമങ്ങളെക്കുറിച്ച് മമത പ്രതികരിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രതികരിച്ചു അങ്ങനെ പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം അന്ന് മൃഗങ്ങളിൽ ഉണ്ടാകുന്ന കുളമ്പ് രോഗത്തെക്കുറിച്ചാണ് പ്രതികരിക്കാൻ ഉണ്ടായിരുന്നത് എന്ന് ഷാഫി പറമ്പിൽ വിദ്യാർത്ഥികളുടെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം അടക്കമുള്ള പ്രധാന വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ കഴിഞ്ഞില്ലെന്നും ഷാഫി ആരോപിക്കുന്നു നിയമസഭയിൽ നടന്ന പ്രസംഗത്തിലാണ് ഷാഫി പറമ്പിൽ സംസ്ഥാന സർക്കാരിനെ കണക്കറ്റ് പരിഹസിച്ചും കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചും പ്രസംഗിച്ച് തകർത്തത് സ്റ്റാലിൻ പ്രതികരിച്ചു സാർ മമത പ്രതികരിച്ചു ഇത് കില്ലിംഗ് രാജാണെന്ന് പറഞ്ഞു സാർ ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു സാർ ബി ജെ പിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന വരുൺ ഗാന്ധി പോലും പ്രതികരിച്ചു സാർ ഖുഷ്ബു സുന്ദർ പോലും പ്രതികരിച്ചു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന രണ്ടാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവെപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു 2020 ഇന്ത്യയിൽ തുടങ്ങിയ ഒരു സമരം ഒരു വർഷവും ഒരു മാസവും മൂന്നാഴ്ചയും മൂന്ന് ദിവസവുമായി ഇന്ത്യയിലെ കർഷകന്റെ സമരം സാർ ഈ കർഷകന്റെ സമരത്തിനിടക്ക് മഴയെ വകവെക്കാതെ വെയിലിനെ വകവെക്കാതെ മരം കോച്ചുന്ന തണുപ്പിന് വകവെക്കാതെ രാജ്യത്തെ കർഷകന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് നിലപാടെടുത്തു ഒരു സമ്മർദ്ദത്തിനും അടിമപ്പെടാതെ അവര് സമരവുമായി മുന്നോട്ട് പോയി ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ ഓണർഷിപ്പും ഇല്ലാതെ സ്വതന്ത്രമായി നടന്ന ഒരു സമരം ഇന്ത്യ രാജ്യത്ത് നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി നടന്ന സമരമായിരുന്നു സാർ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ പ്രതിഷേധിച്ചു ഈ രാജ്യത്തെമ്പാടും അവർക്ക് അനുകൂലമായ ഒരു ഒരു നിലപാടും പിന്തുണയും ഉണ്ടായി പക്ഷെ കേന്ദ്രത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഒരു കൊല്ലവും ഈ പറയുന്ന മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് ഒരു തവണ പോലും ഈ കർഷകനോട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല എന്നുള്ളതാണ് സാർ ഈ സമരങ്ങൾക്കിടയിൽ അവർ മരണപ്പെട്ടു വീണു കോൾഡ് ഹീറ്റ് ഓർ റെയിൻ ദേ വർ ഫേം ഓൺ ദെയർ ഡിമാൻഡ് ഏത് കാലാവസ്ഥയിലാണെങ്കിലും മണ്ണിലെ കർഷകന് വേണ്ടി അവരെടുക്കുന്ന നിലപാടുകളിൽ അവർ ഉറച്ചു നിന്നു ചർച്ചകൾക്ക് തയ്യാറായില്ല ഗവൺമെന്റുകൾ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു ആളുകൾ മരണപ്പെട്ടു എം പിമാർ പാർലമെന്റിൽ ചോദിച്ചു കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞത് അങ്ങനെ ഒരു കണക്ക് ഞങ്ങളുടെ പക്കലില്ല എന്നുള്ളതാണ് പഞ്ചാബിലെ ഗവൺമെന്റ് പറഞ്ഞു 220 ആളുകൾ മരിച്ചു വീണിരിക്കുന്നു സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞു 40 കർഷകരുടെ യൂണിയൻ അവരുടെ സംഘടനകൾ ഉണ്ടാക്കിയ ഒരു അസോസിയേഷൻ അവർ പറഞ്ഞു 400 ആളുകൾ മരിച്ചു വീണിരിക്കുന്നു സാർ ഈ ഗവൺമെന്റ് ഈ കർഷക സമരങ്ങളെ നേരിട്ട രീതി എന്താ ഹരിയാനയിലെ അതിർത്തിയിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടെ വലിയ മരക്കഷ്ണങ്ങൾ വെച്ച് അവരുടെ ട്രാക്ടറുകളെ അടിച്ചു മറിച്ചിടാൻ ശ്രമിക്കുന്നത് ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള അക്രമങ്ങൾ ഈ രാജ്യം കണ്ടു നിൽക്കേണ്ടി വന്നു സാർ ഗാസിപ്പൂർ ബോർഡറിൽ റോഡിൽ മുള്ളാണികളും മരയാണികളും ഒരു ഗവൺമെന്റ് വിതറുകയാണ് എന്നിട്ട് നടന്നു പോകുന്ന കർഷകന്റെ കാൽപാദങ്ങൾ വിണ്ടുകീറി രക്തം വാർന്നൊലിച്ചും അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടക്കുമ്പോ ഒരു ഗവൺമെന്റ് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലാത്ത തരത്തിൽ അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു സാർ ഡൽഹിയിലെ ഹൈവേകളിൽ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തം റോഡുകൾ ഉണ്ടാക്കുകയാണ് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തം ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പക്ഷെ ഡൽഹിയിലെ ഹൈവേകളിൽ ജെ എസ് യു പി ഉപയോഗിച്ച് സാർ വലിയ കിടങ്ങുകൾ ഹൈവേയുടെ നടുവിൽ കീറി ഈ കർഷകരുടെ ജനാധിപത്യ പ്രതിഷേധത്തെ തടസ്സപ്പെടുത്താൻ ഈ ശക്തികൾ ശ്രമിക്കുന്നത് ഇന്ത്യ കണ്ടു നിൽക്കേണ്ടി വന്നു മരത്തിന്റെ പാലമിട്ട് റോഡിലെ കിടങ്ങും താണ്ടി അപ്പുറത്തേക്ക് കടന്നു ചെന്ന കർഷകനെ കാത്തിരുന്നത് ജലപീരങ്കികളും കണ്ണീർവാദങ്ങളും പോലീസ് ലാത്തി ചാർജും വെടിമൊപ്പൊക്കെ ഒക്കെയായിരുന്നു അതുപോലെ കർഷകനെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് സാർ ഹരിയാനയിൽ ഇപ്പോ ഈ ലഖിംപൂർ ഖേരിയിൽ നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല ഹരിയാനയിൽ ഓഗസ്റ്റ് 28 സുശീൽ കാജോൽ എന്ന് പറയുന്ന കർഷകനെ തലക്കടിച്ച് അവർ കൊല്ലുന്നൊരവസ്ഥയുണ്ടായി സാർ സെപ്റ്റംബർ 23 ആസാമിൽ 2 കർഷകരെ വെടിവെച്ച് കൊന്നു സാർ എന്നു മാത്രമല്ല ആ കർഷകരുടെ മൃതദേഹത്തിൽ നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങൾ ഈ രാജ്യം കണ്ടു നിൽക്കേണ്ടി വന്നു സാർ ഹരിയാനയിലെ ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടർ അദ്ദേഹം പറഞ്ഞത് എന്താ കർഷക മോർച്ചയുടെ യോഗത്തിൽ പങ്കെടുത്തിട്ട് ബി ജെ പി നേതാവായ ഹരിയാനയിലെ മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞത് കർഷക മോർച്ചകളുടെ യോഗത്തിൽ 700-800 പേരുടെ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കി കർഷകരെ നിങ്ങൾ ആക്രമിക്കണം കർഷകർ നിങ്ങളെ ആക്രമിച്ച് നിങ്ങൾ ജയിലിൽ പോകണം അങ്ങനെ ജയിലിൽ പോയി നിങ്ങൾ തിരിച്ചു വരുമ്പോ വലിയ നേതാക്കന്മാരായി നിങ്ങൾ മാറുമെന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്ന ആഹ്വാനം ഈ രാജ്യത്ത് കേസില്ല നടപടിയില്ല തിരുത്താനും ആളില്ല അപലപിക്കാനും ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് ആളില്ല കോൺഗ്രസ് എതിർത്തു
സാർ പഞ്ചാബിലെ ബി ജെ പി വക്താവ് പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രി ആയാൽ കർഷകരുടെ കാൽ തല്ലി ഒടിച്ച് ജയിലിൽ പോയനെ എന്നാണ് ഒരു ഒരു പാർട്ടിയുടെ വക്താവ് പത്രസമ്മേളനത്തിൽ പറയുന്നത്. സാർ സെപ്റ്റംബർ 24 കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരനായ ദ പേഴ്സൺ ഹു ഹാച്ച് ദിസ് ക്രൈം ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അജയ് മിശ്ര, ആ അജയ് മിശ്ര പറഞ്ഞത് 10-15 കോടിയുമായി പോകുന്ന ഈ കർഷകനെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് 2 മിനിറ്റ് മതി എന്നുള്ളതാണ്. വേണ്ടത് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അച്ഛൻ സെപ്റ്റംബർ 24 നടത്തിയ പ്രഖ്യാപനം 3 ഒക്ടോബർ മകൻ നടപ്പിലാക്കി. സാർ എങ്ങനെയാ നടപ്പിലാക്കിയത്? സാർ കരിയിലകൾക്ക് പോലെ വാഹനങ്ങൾ, കരിയിലകൾക്ക് മേലെ വാഹനങ്ങൾ ഓടിക്കുന്നത് പോലെ മനുഷ്യ ശരീരങ്ങൾക്ക് മേലെ ഈ വാഹനങ്ങൾ ഓടിച്ച് ആളുകളെ കൊന്ന് രസിച്ചവൻ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പേരാണ് ബി ജെ പിയുടേതെങ്കിൽ, ആർ എസ് എസിന്റേതെങ്കിൽ, സംഘപരിവാറിന്റേതെങ്കിൽ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളെ കേരളത്തിന്റെ സർവകലാശാലകളിൽ പഠിപ്പിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ ഈ ഗവൺമെന്റിന് ആർജവം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതേ സംബന്ധിച്ച് പറയാനുള്ളത്. സാർ കർഷകർ നടന്നു പോകുമ്പോ അതിന്റെ പുറകിൽ നിന്ന് സ്പീഡ് ചെയ്ത് വാഹനങ്ങൾ വന്നു. അവസാനം ഗത്യന്തരമില്ലാതെ അവർ തന്നെ ഇട്ട് FIR പറയുന്നത് എന്താ? സാർ ആശിഷ് മിശ്ര, who was sitting on the left side of his Mahindra Thar car, fired while trampling the crowd. വാഹനത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയുടെ മകൻ തോക്കുപയോഗിച്ച് കർഷകന്റെ നേരെ വെടിയുതിർത്തു എന്നുള്ളതാണ് ആ FIR പറയുന്നു. Due to this, farmer Gurvinder Singh, 22-year-old, died of bullet injuries. ഈ കർഷകരുടെ നേരെ വാഹനം ഓടിച്ചു വന്ന മന്ത്രിപുത്രൻ ആ വാഹനത്തിൽ നിന്ന് തോക്കെടുത്ത് കർഷകർക്ക് നേരെ നിറയൊഴിച്ചിട്ട് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊന്നു. The car then trampled the farmer standing on both sides of the road at a high speed. റോഡിന്റെ രണ്ട് വശങ്ങളും നിൽക്കുന്ന കർഷകർക്ക് നേരെ അതിവേഗത്തിൽ ഈ താറ്, മഹീന്ദ്രയുടെ താറ് കടന്നു ചെന്ന് അവരുടെ ശരീരങ്ങൾക്ക് മേലെ ഈ പറയുന്ന വാഹനം കടന്ന് കയറ്റി അവരെ കൊന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ FIR പോലും പറയാണ്. സാർ സംഭവം നടന്നപ്പോ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി സത്യകുമാർ പറഞ്ഞ എന്താ, ഇദ്ദേഹം ഇടിച്ചു കൊന്ന് ഈ ആളുകളെ ഇടിച്ചു കൊന്നത് ഖലിസ്ഥാന്റെ തീവ്രവാദികളാണെന്നാണ്. സാർ ടിക്കുനയിലെ ഹെലിപാഡിനടുത്താണ് ഈ സമരം നടന്നത്. അവര് രാവിലെ തൊട്ട് സമാധാനപൂർണമായ സമരം അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാർ, നേതാക്കന്മാർ ഈ സമരം കൊണ്ട് ആ ഹെലിപാഡിലേക്ക് വന്നില്ല. അതിന്റെ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബൻബീർപൂർ എന്ന സ്ഥലത്താണ് ഇവര് വന്നത്. അവിടെയാണ് മീറ്റിംഗ് നടന്നത്, അവിടെയാണ് യോഗം നടന്നത്. ഈ മന്ത്രിയുടെ കോൺവോയ്, ഈ മന്ത്രിയുടെ മകന്റെ കാർ ഈ സ്ഥലത്തേക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് അവിടെയുള്ള പത്രമാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു സാർ. എന്നിട്ടും ഈ വാഹനം അവിടേക്ക് കടന്നു വന്നു, കടന്നു വന്ന് ഇവരെ ഇടിച്ചു കൊന്നു, വെടിവെച്ചും കൊന്നു. എന്നിട്ട് സാർ മന്ത്രി ആദ്യം പറഞ്ഞത് അങ്ങോട്ടാക്ക അങ്ങനെ ഒരു കാറേ പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് തിരുത്തി, കാറ് പോയെന്നായി. ആ കാറ് തന്റേതല്ല എന്നാണ് പിന്നെ പറഞ്ഞത്. പിന്നെ അതും തിരുത്തി, കാറ് തന്റേത് തന്നെയാണെന്ന് പിന്നെ പറഞ്ഞത്. ആ കാറിൽ എന്റെ മകനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മകനും ഉണ്ടായിരുന്നു എന്ന് അവിടുന്ന് തെളിവുകൾ വരുന്നു. ഭയ്യ ഉണ്ടായിരുന്നു എന്ന് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ പോലീസിനോട് പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സാർ ഈ കൊല്ലപ്പെട്ട കർഷകർക്കൊപ്പം പരിക്കേറ്റ കർഷകൻ, സർവൈവ് ചെയ്ത കർഷകൻ, ആ കർഷകൻ പറഞ്ഞു ഈ കേന്ദ്രമന്ത്രിയുടെ മകൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു കൂട്ടം ആളുകൾ കൊല്ലപ്പെട്ടാൽ അതിൽ സർവൈവ് ചെയ്യുന്ന ആള് അയാളുടെ മൊഴി മരണമൊഴിക്ക് സമാനമാണെന്ന് ഇന്ത്യയുടെ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും അതും മുഖവിലക്കെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ യോഗിയുടെ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സാർ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹവുമായി ആയിരക്കണക്കിന് കർഷകർക്ക് അവിടെ തെരുവിലിരിക്കേണ്ടി വന്നു. എന്തിനു സാർ FIR ഇടാൻ? ഇതാണ് രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥ. രാജ്യം അരാജകത്തിലാണ് ആവുമെന്ന് 1000 തവണ പറഞ്ഞപ്പോഴും അത് ചെവിക്കൊള്ളാതെ തെരഞ്ഞെടുക്കപ്പെട്ടവർ രാജ്യത്ത് സൃഷ്ടിക്കുന്ന അരാജകത്വം, ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒരു FIR ഇടാൻ വേണ്ടി ഈ മൃതദേഹങ്ങളുമായി അവിടെ കുത്തിയിരിക്കേണ്ടി വന്നു. ആ കുത്തിയിരിക്കേണ്ടി വന്ന മൃതദേഹങ്ങൾക്ക് മുമ്പിൽ അവസാനം FIR ഇടാൻ നിർബന്ധിതമായി. സാർ ഈ ചെറുപ്പക്കാരന്റെ പോസ്റ്റ്മോർട്ടം, റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പിന്നെയും മണിക്കൂറുകൾ അവർക്ക് അവിടെ കുത്തിയിരിക്കേണ്ടി വന്നു. സാർ കർഷകർ കൊന്നതാണ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ആ രമൻ കശ്യപ്പിന്റെ അച്ഛനെ മാധ്യമങ്ങൾ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ അച്ഛൻ രാം ദുലാരി കശ്യപ്, അദ്ദേഹം പറഞ്ഞത് ഈ അപകടങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങൾ എന്റെ മകന്റെ പക്കൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ കൊന്നിരിക്കുന്നത് BJP-ക്കാരാവാനാണ് സാധ്യത എന്ന് ഈ മാധ്യമ പ്രവർത്തകന്റെ അച്ഛൻ പറഞ്ഞു. സാർ സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവ്, 75-ാമത് വർഷത്തിന്റെ ആഘോഷിക്കാൻ ലക്നൌവിലേക്ക് കടന്നു ചെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഖിംപൂർ ഖേരിയിലേക്കുള്ള വഴി അറിയുമായിരുന്നില്ല.
അദ്ദേഹത്തിന്റെ നവമാധ്യമ അക്കൗണ്ടുകൾക്ക് അദ്ദേഹത്തിന്റെ നാമിന് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മൈക്കുകളിലൂടെ ഇന്ത്യ രാജ്യം ഒരപലപനം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് കേട്ടില്ല എന്നുള്ളത് ഈ രാജ്യത്തിന് കളങ്കമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരികയാണ്. സാർ ഇതുവരെ അവിടെ പോയിട്ടില്ല, ഇതുവരെ ഒന്ന് അപലപിച്ചിട്ടില്ല, ഇതുവരെ ഇത്തരം ക്രൂരമായ കൃത്യത്തിന് നേതൃത്വം നൽകിയ ഒരു കേന്ദ്രമന്ത്രിയെ സ്വന്തം മന്ത്രിസഭയിൽ നിന്ന് പോലും പുറത്താക്കാത്തൊരാൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധനും ഏറ്റവും വലിയ കർഷക വിരുദ്ധനുമായ ഒരു ഭരണാധികാരിയാണ് എന്നുള്ളത് ഈ രാജ്യം ഇന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് സാർ. പക്ഷേ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് അവിടെ കടന്നു ചെന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ പ്രശ്നം അറിയുമ്പോൾ അവിടെ കടന്നു ചെല്ലാൻ ശ്രമിച്ചു. സാർ ലക്നൗ എയർപോർട്ടിൽ ഇറങ്ങിയ അവരെ സിതാപൂരിൽ 90 കിലോമീറ്റർ ഈ സംഭവത്തിൽ അകന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത്, 144 ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത്, ആളുകൾക്ക് സ്വാതന്ത്ര്യത്വ സഞ്ചാരം അത് നിഷേധിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ 58 മണിക്കൂർ കരുതൽ തടങ്കലിൽ അവിടെ ഹൗസ് അറസ്റ്റിൽ അവരെ വെച്ചു. സാർ ഒരു ന്യായീകരണവും നിയമത്തിൻ്റെതായിട്ട് പറയാനില്ല. ഭൂപേഷ് ബാഗൽ ഒരു മുഖ്യമന്ത്രിയാണ്, ആ മുഖ്യമന്ത്രി ഇത്തരം ഒരു ദുരന്തം രാജ്യത്തുണ്ടായപ്പോ കർഷകനോട് താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രി അവിടേക്ക് കടന്നു ചെല്ലാൻ ശ്രമിച്ചപ്പോ 24 മണിക്കൂർ ആ എയർപോർട്ടിന്റെ നിലത്ത് കുത്തിയിരുന്ന് അദ്ദേഹത്തിന് പ്രതിഷേധിക്കേണ്ടി വന്നു. സാർ ചെന്നൈയും ഭൂപേഷ് ബാഗലും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരെ തടഞ്ഞു. കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ ചെന്നപ്പോ അവരെയും പോലീസിന്റെ വാഹനത്തിൽ വേണമെങ്കിൽ കയറിയാൽ മതി, ഒറ്റയ്ക്ക് പോവാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ നിലപാടെടുത്തു. സച്ചിൻ പൈലറ്റിനെ അതിർത്തിയിൽ തടഞ്ഞു, അഖിലേഷ് യാദവിനെ വീട്ടു തടങ്കലിലാക്കി. അൺഡിക്ലെയർഡ് എമർജൻസിയാണ് സാർ. അനീതിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. സാർ പ്രതിഷേധം ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത് തന്നെയാണ്, ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സാർ സ്റ്റാലിൻ പ്രതികരിച്ചു, സാർ മമത പ്രതികരിച്ചു, ഇത് കില്ലിംഗ് രാജ് ആണെന്ന് പറഞ്ഞു. സാർ ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു, സാർ ബി ജെ പിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന വരുൺ ഗാന്ധി പോലും പ്രതികരിച്ചു, സാർ ഖുഷ്ബു സുന്ദർ പോലും പ്രതികരിച്ചു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന 2ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവെപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഒരു പക്ഷേ അത് ചേരുമായിരിക്കും, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ ഇന്നും മടിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബി ജെ പിയുടെ ബദലെന്ന് പലരും വാഴ്ത്താൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ നാവ് തുറത്തിട്ടില്ല. സാർ അതുപോലെ തന്നെ വൈസിയെ പോലുള്ള ബി ജെ പിയുടെ ഏജന്റുകൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. സാർ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പരിഹസിക്കാൻ ബി ജെ പി ഐ ടി സെല്ലിലെ 1000 കണക്കിന് പെയ്ഡ് തൊഴിലാളികൾ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ ഇരിക്കുമ്പോ തേജോവധം ചെയ്യാൻ മോദിയുടെ ഷായുടെ കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ വാലാട്ടുന്ന സ്വയം വിറ്റ മാധ്യമങ്ങൾ മത്സരിക്കുമ്പോഴും നിർഭയ കേസിലാണെങ്കിലും ജെ എൻ യു സമരത്തിലാണെങ്കിലും ഉന്നാവിലാണെങ്കിലും കത്വയിലാണെങ്കിലും രോഹിത് വമലയുടെ സമരത്തിലും ഹത്രാസിലും കശ്മീരിലും അവസാനം ഇപ്പോ ലക്കിംപൂർ ഖേരിയിലും കടന്നു ചെന്നത് കോൺഗ്രസ് ആയിരുന്നു, രാഹുൽ ഗാന്ധി ആയിരുന്നു, പ്രിയങ്ക ഗാന്ധി ആയിരുന്നു എന്നുള്ളത്.